നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ഐക്കൺ കൂടിയും അമർത്തിയേക്കുക. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഓൺലൈനിലൂടെ എങ്ങനെ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി ആദ്യമായി നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം സേവന ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ പോയി http://cr.lsgkerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ഗൂഗിളിൽ സേവന മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സേവന സിവിൽ രജിസ്ട്രേഷൻസ് എന്ന വെബ്സൈറ്റ് കിട്ടും. ഈ വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ഈ വെബ്സൈറ്റിൽ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ജനന സർട്ടിഫിക്കറ്റും വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ടോപ്പിൽ കാണുന്ന സർട്ടിഫിക്കറ്റ് സെർച്ച് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഈ ഓപ്ഷനിലൂടെയാണ് ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് സെർച്ച് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ ഓരോ സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്യുന്നതിന് അതാത് ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്ത് നൽകണം. അതായത് വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനാണെങ്കിൽ വിവാഹം ഏത് ഡിസ്ട്രിക്റ്റിലാണോ നടന്നത് ആ ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്ത് നൽകുക. അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണോ ജനിച്ചത് ആ ഹോസ്പിറ്റലിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണോ ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് നൽകുക. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. അതിനുവേണ്ടി വിവാഹം നടന്ന ഡിസ്ട്രിക്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് നൽകുക. ശേഷം വിവാഹം നടന്ന ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്ത് നൽകുക. അതായത് പഞ്ചായത്താണോ കോർപ്പറേഷനാണോ മുനിസിപ്പാലിറ്റിയാണോ എന്നത് സെലക്ട് ചെയ്ത് നൽകുക. ശേഷം ലോക്കൽ ബോഡി ഏതാണെന്ന് സെലക്ട് ചെയ്ത് നൽകുക. ശേഷം ഇവിടെ വിവാഹം നടന്ന ഇയർ സെലക്ട് ചെയ്ത് നൽകണം. നമുക്കിവിടെ കാണാൻ സാധിക്കും ബർത്ത് രജിസ്ട്രേഷൻ, ഡെത്ത് രജിസ്ട്രേഷൻ, താഴെ വിവാഹ രജിസ്ട്രേഷൻ എന്നിങ്ങനെ കാണാൻ സാധിക്കും. ബർത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനാണെങ്കിൽ ബർത്ത് രജിസ്ട്രേഷൻ എന്നുള്ളതിൻ്റെ നേരെ കാണുന്ന ഇയറും ഡെത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനാണെങ്കിൽ ഡെത്ത് രജിസ്ട്രേഷൻ്റെ നേരെ കാണുന്ന ഇയറും മാരേജ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനാണെങ്കിൽ മാരേജ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നേരെ കാണുന്ന ഇയറും സെലക്ട് ചെയ്യുക. കോമൺ മാരേജ് രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇങ്ങനെയൊരു സ്ക്രീനാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മുടെ മാരേജ് ഡേറ്റ് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം ഹസ്ബൻഡ് നെയിം എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം വൈഫ് നെയിം എൻ്റർ ചെയ്ത് നൽകുക. ഇവിടെ റെഡ് മാർക്കിൽ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിലുകൾ നിർബന്ധമായും എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശേഷം നിങ്ങളുടെ വിവാഹം നടന്ന ഏത് ഓഡിറ്റോറിയത്തിലാണോ അത് സെലക്ട് ചെയ്ത് നൽകുക. ഇത് കമ്പൽസറി അല്ല, എങ്കിലും നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് എളുപ്പം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് സെലക്ട് ചെയ്ത് നൽകുന്നത്. മാരേജ് നടന്ന ഓഡിറ്റോറിയം എൻ്റർ ചെയ്ത ശേഷം താഴെ ബോക്സിൽ കാണുന്ന ക്യാപ്ചർ കോഡ് താഴെ എൻ്റർ ചെയ്ത് നൽകുക. ക്യാപ്ചർ കോഡ് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന സെർച്ച് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ശേഷം നമുക്കിവിടെ മാരേജ് ഡേറ്റ്, ഹസ്ബൻഡ് നെയിം, വൈഫ് നെയിം, രജിസ്ട്രേഷൻ നമ്പർ, വ്യൂ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് നമുക്കിതിൻ്റെ പ്രിൻ്റ് എടുക്കുവാൻ സാധിക്കും. വ്യൂ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു PDF രൂപത്തിൽ മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ താഴെ പ്രിൻ്റ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഇത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇതോടെ ഇതുപോലെ തന്നെ മറ്റ് സർട്ടിഫിക്കറ്റുകളും നമുക്ക് സേവന എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതോടെ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.